അപ്പോൾ ചീഫ് ഗവർണറെ ബി ജെ പി സമീപിച്ച സമയത്ത് വാർത്ത വന്ന സമയത്ത് തന്നെ ഈ വിഷയത്തിൽ മുൻപോട്ടുള്ള നടപടികൾ നടക്കാതിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ ഷോക്കോസ് നോട്ടീസ് കൂടി വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ചട്ടം ലംഘിച്ച് രാജ്ഭവനിൽ ഗവർണർക്കെതിരെ പ്രകടനം നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യം, ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചില പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഭരണപരമായ പല കാര്യങ്ങളും കത്തുകൾ വഴി ചെയ്യുന്നുണ്ട്. അത് ഭരണഘടനാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, ഗവർണറും സർക്കാരും തമ്മിൽ ഉള്ള ചില പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻസാണ്. ആ കത്തുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് എന്നൊക്കെ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്ഭവന് മുന്നിൽ ഗവർണർക്കെതിരെ പ്രകടനം നടത്തിയ, ഇപ്പോഴും സർവീസിൽ തുടരുന്ന, ഞങ്ങൾ കൊടുത്ത പരാതിയിലെ പേരുകാരായ ചില ഉദ്യോഗസ്ഥന്മാരാണ് ഈ കത്തുകൾ പുറത്തുവിടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും അട്ടിമറിക്കപ്പെടും. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ ചോർത്തി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് ഭരണത്തെ വളരെ ഗൗരവമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിന് നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് അടിയന്തരമായി സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് മാറ്റണം, പുറത്തുള്ള ഐക്ക് വിന്യസിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുശേഷം ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന നടപടികൾക്ക് വിധേയരാക്കണം. ഒരു മണിക്കൂറെങ്കിലും അവർ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ തുടരുന്നത് ഈ കേസ് അട്ടിമറിക്കുവാനും ഗവർണർക്ക് ഉൾപ്പെടെ കൂടുതൽ, അദ്ദേഹത്തെ ഉൾപ്പെടെ കൂടുതൽ മോശക്കാരനായി ചിത്രീകരിക്കുവാനും ഭരണത്തിൻ്റെ പല കാര്യങ്ങളിലും ഇടപെടുവാനും തെറ്റായ ഇടപെടൽ നടത്തുവാനുള്ള സാഹചര്യമുണ്ടാക്കുമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ രക്ഷിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണം. മറ്റൊന്ന്, ഈ വിവരങ്ങൾ ഇവരുടെ ഈ ഇടതുപക്ഷ യൂണിയൻ നേതാക്കന്മാരുടെ ഭീഷണിപ്പെടുത്തലും അവരുടെ ഫാസിസ്റ്റ് സമീപനത്തിലും വളരെ അമർഷമുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിലുണ്ട്. ഏറ്റവും പരിഹാസമായ ഒരു സംഗതി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പരാതിയെ കൊടുത്തിട്ടാണ് കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്. ഭർത്താവും ഭാര്യയും സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്നത് രണ്ട് ഓഫീസിലാണ്, താമസിക്കുന്ന ഒരു വീട്ടിലായിരിക്കും, പക്ഷേ രണ്ട് ദേശാഭിമാനി എടുക്കണം. അപ്പോൾ പല വീട്ടിലും രണ്ട് ദേശാഭിമാനി വരുന്നുണ്ട്. അവർ പറയുന്നത് താമസം ഒരു വീട്ടിലാണെങ്കിൽ അപ്പോൾ എന്താ ഒരു ദേശാഭിമാനി വായിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളിന് ആ ദേശാഭിമാനി വായിക്കാൻ പാടില്ലേ? രണ്ട് ഓഫീസിലാണെങ്കിൽ രണ്ട് ദേശാഭിമാനി എടുക്കണം. എന്നിട്ട് ദേശാഭിമാനിയൊക്കെ എടുപ്പിക്കുന്നത് കണ്ണൂരിൽ പാർട്ടി പ്രവർത്തനം നടത്തും പോലെയാണ്, ഭീഷണിപ്പെടുത്തിയാണ് ദേശാഭിമാനി എടുപ്പിക്കുന്നത്. അതിനുശേഷം സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന പത്രമാണ് ദേശാഭിമാനി. രജിസ്റ്റർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സി പി എം. അതിൽ നിന്നും കിട്ടുന്ന പണം അല്ലെങ്കിൽ അതിൻ്റെ വരിസംഖ്യ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് നേരിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഭീഷണിപ്പെടുത്തി അതിൽ വരിക്കാരെ ചേർക്കുന്നു. ഇത് അങ്ങേയറ്റം നിയമലംഘനമാണ്, വർഷങ്ങളായി തുടർന്നു വരുന്നു. ഇതൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഭീഷണിയിലൂടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ വച്ച് കവർന്നെടുക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ഭരണത്തെ സമ്പൂർണ്ണമായിട്ടും മാർക്സിസ്റ്റ് വൽക്കരിക്കുന്ന ഈ നടപടിക്കെതിരായുള്ള വളരെ വലിയ പോരാട്ടത്തിലാണ് ബി ജെ പി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ഉന്നയിക്കാനുള്ളത്, ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് പ്രാതിനിധ്യമുള്ള പ്രതിപക്ഷ പാർട്ടി യു ഡി എഫ് ആണ്, കോൺഗ്രസ്സാണ് പാർട്ടി, യു ഡി എഫ് ആണ് മുന്നണി. ഇതിൽ നിലപാട് പറഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റിനുള്ളിൽ നടക്കുന്ന ഈ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ
ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ട് ചീഫ് സെക്രട്ടറി ഷോക്കോസ് നോട്ടീസ് അയച്ച വിഷയത്തിൽ ഇതുവരെയും ഈ നിമിഷം വരെയും യു ഡി എഫ് ഒ കോൺഗ്രസ് നേതാക്കന്മാരോ നിലപാട് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് വ്യക്തമാക്കണം. കെ പി സി പ്രസിഡന്റ് പറയണം, പ്രതിപക്ഷ നേതാവ് പറയണം, കോൺഗ്രസ് നേതൃത്വം പറയണം. മറ്റൊരു കാര്യം, ഇവർ തെറ്റു ചെയ്തു എന്ന് ഉത്തമ ബോധ്യം വന്നിട്ടാണല്ലോ ഷോക്കോസ് നോട്ടീസ് കൊടുത്തത് ചീഫ് സെക്രട്ടറി. ഞങ്ങളുടെ പരാതി വസ്തുതാപരമായിട്ട് പരിശോധിക്കുകയും അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അദ്ദേഹം പരിശോധിച്ചതിന് ശേഷമാണല്ലോ ഷോക്കോസ് നോട്ടീസ് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ സർവീസ് നിയമങ്ങൾ ലംഘിച്ചു എന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. അതിൽ അടിയന്തരമായി നടപടിയെടുക്കണം. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഒരു കാരണവശാലും വച്ചു പൊറിപ്പിക്കാൻ ബി ജെ പി അനുവദിക്കില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെമ്പാടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേഖലയിൽ മാർക്സിസ്റ്റ് വൽക്കരണത്തിനുള്ള തുടർഭരണം കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്സിസ്റ്റ് വൽക്കരണത്തിനുള്ള ഒരു നീക്കം നടക്കുന്നു. അതിൽ പുറത്ത് പ്രത്യക്ഷമായി വരാൻ മടിക്കുന്ന ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരുൾപ്പെടെ ബി ജെ പിയെ ബന്ധപ്പെടുന്നുണ്ട്. ഈ പോരാട്ടങ്ങൾക്ക് ബി ജെ പി ശക്തമായിട്ട് മുന്നിൽ നിന്ന് നേതൃത്വം നൽകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.